നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ഉണ്ടല്ലോ. അതുകൊണ്ട് കവിതാക്കളുടെ ഇടയിൽ കൂടെ എൻ്റെ ചങ്ക അനിയത്തിയെയും കൂട്ടി നമ്മളൊരു സിനിമ കാണാൻ പോയി, ഒരു അഡാറ് പടം. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അഡാറ് പടം എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണും ഹാപ്പി വെഡിങ്, ചങ്ക്സ് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഒപ്പുറലിൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭം ഒരു അഡാറ് എന്ന സിനിമ കണ്ടു. എന്താ പറയുക, പൂമരം എന്ന സിനിമയിലെ ടൈറ്റിലുണ്ട്, പൂമരം സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ടൈറ്റിലോടുകൂടി തുടങ്ങുന്ന സിനിമ, അതാണ് അഡാർ ലവ്. അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു പ്ലസ് ടു ലൈഫ്, കുറച്ച് കുട്ടികളുടെ പ്ലസ് ടു ലൈഫ് കാണിക്കുകയാണ്. ഒരു രണ്ടര മണിക്കൂർ, രണ്ടര മുക്കാൽ മണിക്കൂർ കൊണ്ട് സിനിമയെ ചെയ്തിരിക്കുന്നത്. പ്ലസ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എവിടെയൊക്കെ എങ്ങനെയാണെന്ന് ഒരു ഗുരുകുലത്തെ ഓർമ്മിപ്പിക്കുന്ന, പ്രത്യേകിച്ച് എന്നല്ല, ഈ സ്കൂളിലെ ആൺകുട്ടികളെല്ലാം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്നവരാണ്, അതായത് ഹോസ്റ്റലിലാണ്. പ്ലസ് ടുവിന് ഇങ്ങനെയൊരു അറിഞ്ഞുകൂടാ, അത് സംവിധായകൻ ഇഷ്ടം, കലയിൽ ചോദ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ആ ഗുരുകുല സമ്പ്രദായത്തിൽ നടക്കുന്ന ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളുടെ കഥ. അത് പോസിറ്റീവ് പറയാം. അതിനകത്ത് എന്താ പറയുക, ക്ലൈമാക്സ് എല്ലാം അവരുടെ ഒറ്റ സാധനം, ഒരു അവസാന ക്ലൈമാക്സ് മീൻസ് ലാസ്റ്റ് ഷോട്ട്, അത് ഇഷ്ടമായി പേഴ്സണലായിട്ട്. പിന്നെ ഹരീഷ് കണാരൻ മെയിൻ നടിയായിട്ട് അഭിനയിച്ച ആ കുട്ടി, പ്രിയാവാരി എന്നല്ല, ഗാഥ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ കുട്ടി എന്നിവർ രണ്ടുപേരും മാത്രം ഗംഭീരമായിട്ട് അഭിനയിച്ചു. ബാക്കി സിദ്ദിഖ് ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കണ്ടനുഭവിക്കുക. പിന്നെ കാൽസ്യം കാർബണേറ്റ് CaCO3, അത് കാർക്കോ3 എന്ന് വായിക്കുന്ന ഒരു സീനുണ്ട്, അത് ഇഷ്ടമായി. പിന്നെ മലയാളികളുടെ സ്വന്തം മണിച്ചേട്ടനെ ഒരു ട്രിബ്യൂട്ട് കൊടുത്തോണ്ടൊരു സോങ് സീക്വൻസ് അതിൻ്റെ അകത്തുണ്ട്. അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു വേറെ ഒരു ഉപാധിയാണെന്ന് മാത്രം വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ പടം മുഴുവൻ കണ്ടതുണ്ട്. ഏതായാലും തുടക്കം തൊട്ട് അവസാനം വരെ എങ്ങനെ ആ തിയേറ്ററിൽ ഇരുന്ന് ഇറങ്ങി എന്നിപ്പോഴും അറിയില്ല. എൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു. അനിയത്തി അവളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മോശമായ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടതെന്നാണ് സിനിമ കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞത്. സത്യമാണ്, വളരെ ഒരുപാട് സ്ത്രീവിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ പരാമർശങ്ങളോട് കൂടിയ അത് മുൻപിലത്തെ ഹാപ്പി വെഡിങ്, ചങ്ക്സ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നെ. എങ്കിലും മലയാള സിനിമയ്ക്ക് നവഭാഗവത്വം നൽകിക്കൊണ്ട് അഞ്ചോ ആറോ ഭാഷകളിൽ ഒരേ ദിവസം റിലീസ് ചെയ്യുന്നൊരു പടം എന്നൊക്കെയുള്ള മാർക്കറ്റിംഗ് തള്ളുകൾക്കിടയിൽ എന്നെ പോലുള്ള പ്രേക്ഷകർ ആദ്യത്തെ ദിവസം പോയി തന്നെ കണ്ടു. ഇപ്പം മാർക്കറ്റിംഗ് മാത്രമല്ല, പ്രേക്ഷകരും ഒരു പരിധിവരെ ഈ മലയാള സിനിമ വ്യവസായത്തിന് ഒരു മുതൽ കൂട്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ചാളമേരി, കോങ്കണ്ണ്, ചുമട് താങ്ങി, പിന്നെന്താ, ഹൂറി, തരണേ, തരുവോ, മറ്റേത്, നിരവധി വിക്ഷേപണങ്ങൾ കഴിഞ്ഞ മിസൈൽ, ഇതൊക്കെ എന്താണെന്ന് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. ഇത്തരമുള്ള കുറെ വാക്കുകളിലൂടെ ഒമർലുലു എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സ്ത്രീവിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധതയും വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഒരേ നിലപാടുള്ള ആളുകളെയും എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇഷ്ടമായ വേറെ ഒരു സംഭവമുണ്ട്, അത് പ്രിയാവാര്യർ എന്ന കഥാപാത്രം അവരുടെ വീട്ടിൽ മീൻസ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ TVയിൽ ചങ്ക്സ് സിനിമ ഓടുന്ന ഒരു സീന്, പിന്നെ കുട്ടികൾ ടൂറ് പോകുന്ന ബസ്സിൻ്റെ പേരിൽ ഒരു, ഇതൊക്കെ ഒമർലുലുവിൻ്റെ ഒരു ടെക്നിക്കായിട്ട്, ആ ടെക്നിക്കൽ ബ്രില്ലിയൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധി, ടെക്നിക്കൽ ബുദ്ധിയാണ്, അതിനെ അംഗീകരിക്കുന്നു. കൊള്ളാം, പണി അറിയാവുന്ന ആൾ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കൂതാശ, ലാസ്റ്റ് ഞാൻ കണ്ടൊരു മൂവി, ചെന്നൈയിലായതുകൊണ്ട് ഇത് റിലീസില്ലായിരുന്നു, ടോറയ്ക്ക് വന്നതിന് ശേഷമാണ് കണ്ടത്. അത്തരം വളരെ നല്ലൊരു പടമായിരുന്നു. അത്തരം പടങ്ങൾക്ക് ഒന്നും
കിട്ടാത്ത സ്വീകാര്യതയും അല്ലെങ്കിൽ തിയേറ്ററുകളും, എത്രയോ തിയേറ്ററുകളാണ് അഡാലോഗിന് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. തമിഴിൽ ഉൾപ്പെടെ ഒരു കാലത്ത് തമിഴിനെ പുച്ഛിച്ച് തള്ളിയവരാണ് പുരോഗമന മലയാളികൾ, അല്ലെങ്കിൽ സിനിമയിലെ റിയലിസ്റ്റിക് സിനിമകളുടെ തമ്പുരാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളികൾ. പക്ഷേ എന്താ പറയുക, ഇന്ന് തമിഴ് സിനിമയൊക്കെ എവിടെയോ എത്തിനിൽക്കുന്നു. മലയാള സിനിമ ഓടിക്കതച്ചും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില സിനിമകളിലൂടെ. നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നന്നായി നല്ല സിനിമകൾ കാണാൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഒരു സിനിമയ്ക്കൊക്കെ മലയാളി അംഗീകാരം കൊടുത്തുകൊണ്ട് ഇപ്പം എന്താ പറയുക, മാർക്കറ്റിങ് കൊണ്ട് ഒരു പക്ഷേ നാളെ വൻ വിജയമായേക്കാവുന്ന ഒരു സിനിമയാണ് അഡാലോഗ്. ഇതൊക്കെയാണ് അഡാലോഗിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഒരു കാര്യമാണ്, ഷാൻ റഹ്മാനാണെന്ന് തോന്നുന്നു അതിൻ്റെ മ്യൂസിക്. വാറാലോ എന്ന പഴയൊരു ദിലീപ് പടത്തിലെ ആണെന്നാണ് ഓർമ്മ. നെഞ്ചിൽ ഇട നെഞ്ചിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ ലിറിക്സിനെ ഓർമ്മിപ്പിക്കുന്ന സെയിം ട്യൂൺ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുണ്ട്. മഹാബോറായിരുന്നു. ഇതൊക്കെ എന്നാ പക്കാ കോപ്പിക്കൽ എന്ന് തന്നെ പറയാം. അതേപോലെ വേറൊന്നും പടത്തിൽ പറയാനില്ല. സലീം കുമാറിനെ കൊണ്ടുവരുന്ന ഒരു സീനുണ്ട് മണവാളൻ, പഴയ ചതിക്കാത്ത ചെത്തുവിലെ മണവാളൻ എന്ന ക്യാരക്ടറായിട്ട്, അത് പേഴ്സണലി ഇഷ്ടമായ ഒരു സംഭവമാണ്. പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ കുറെ വാട്സപ്പ് തമാശകളും അല്ലാണ്ട് ഇതാണ് ഇന്നത്തെ പ്ലസ് ടു ലൈഫ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന, ഇതല്ല പ്ലസ് ടു ലൈഫ് തീർച്ചയായും, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു മഹാമോശം പടം എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഈ നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ വരുമ്പോൾ നെഗറ്റീവ്സ് പറയുമ്പോഴും ആരോടും പടം പോയി കാണരുത് എന്ന് പറയാറില്ല. എല്ലാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടമല്ലല്ലോ ബാക്കിയുള്ളവരുടെ ഇഷ്ടം, അല്ലെങ്കിൽ ആരുടെ ഇഷ്ടം എല്ലാവരുടെ ഇഷ്ടം വ്യക്തി അധിഷ്ഠിതമാണ്. പക്ഷെ ഈ സിനിമ അധികം ആൾക്കാരെ കാണരുത് എന്ന് ആഗ്രഹിച്ചു പോകുന്നു, അത്രയ്ക്കൊരു മോശം പടമായിരുന്നു. ഏതായാലും കടന്നുപോയി കാണുക, വീണ്ടും കാണാം. വളരെ മോശം പടം കണ്ട് ഈ വാലനേഴ്സിനെ സന്തോഷകരമായ ഒരു ചാരിതാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അപ്പം ഇനി വീണ്ടും വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റോഡ് സൈഡ് അമ്പാനീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.